രോഹൻ ബൊപ്പണ്ണ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ പ്രീതി രജക് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം മധ്യപ്രദേശ് സ്വദേശിയായ പ്രീതി രജകിന് ലോകത്താദ്യമായി നൈട്രജൻ പ്രയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് യു രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ട് ജില്ലകളിലൊന്ന് കോഴിക്കോടാണ് ആസാമിലെ കാച്ചാർ ജില്ലയാണ് രണ്ടാമത്തേത് ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി എട്ടാം തവണയും അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ പുതിയ ഇനം ഓന്തിനെ കണ്ടെത്തി വടക്കൻ കങ്കാരു ഓന്ത് എന്ന ഓന്തിനെ ഇടുക്കി കുളമാവിൽ നിന്നാണ് കണ്ടെത്തിയത് അഗസ്ത്യഗാമ എഡ്ജ എന്നാണ് ശാസ്ത്രീയ നാമം കേരളത്തിൽ കണ്ടെത്തിയ ഓന്തിനങ്ങളുടെ എണ്ണം ഇതോടെ പതിനേഴായി മരം കയറില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നാടൻ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ അവാർഡുകൾ പ്രഖ്യാപിച്ചു സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം സുഭാഷ് ചന്ദ്രന് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ഐ എസ് ആർ ഒ പദ്ധതി വൻ വിജയം പുതുവർഷ ദിനത്തിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം ത്രീ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി പോയം പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മൊഡ്യൂൾ ഇന്ത്യ ഫ്രാൻസ് യു എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് അറബിക്കടലിൽ നടത്തിയ സംയുക്ത വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ചത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയ്ക്കാണ് കിലിയൻ മർഫിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഐക്കൺ ഓഫ് ദ സീസ് ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയായ നൂറാലിങ്ക് ഇതോടെ മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്താൻ കഴിയും ടെലിപ്പതി എന്നാണ് ചിപ്പിനെ മസ്ക് വിശേഷിപ്പിച്ചത് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ രാജിവെച്ചതിനെ തുടർന്ന് ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു ഇന്ത്യയുടെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ് കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലൊന്നാകെ നടക്കുന്ന പരിപാടിയാണ് കേവാക് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായിയാണ് കേരള ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി ജസ്റ്റിസ് ശോഭ അന്നമ്മ ഇപ്പൻ ചുമതലയേറ്റു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായിയാണ് കേരളത്തിൽ നിന്ന് പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള അത്തർ വിപണിയിലേക്ക് മിട്ടീക അത്തർ എന്ന് പേര് നൽകിയ അത്തർ തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിൽ നിന്നാണ് വേർതിരിച്ചത് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ ആണ് തമിഴ്നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു തമിഴക വെട്രി കഴകം ടി വി കെ എന്നാണ് പാർട്ടിയുടെ പേര്